ഇവിടെ എന്തൊക്കെ നടക്കുന്നത്? സംഭവിച്ചത് ശ്രേയ, മണ്ഡപത്തിൽ വെക്കുന്ന കാര്യം എന്താ? നിനക്ക് നിന്റെ ബോധം നഷ്ടപ്പെട്ട് ഭ്രാന്തായോ? അത് അച്ഛമ്മേ, അച്ഛമ്മേ, അത് അമ്മയാ എന്നെ ഇങ്ങോട്ട് വരാതെ തടഞ്ഞത്. നിങ്ങൾ എല്ലാവരും കൂടി ഇതെന്താ ചെയ്തു കൂടിയിരിക്കുന്നേ? ഞാൻ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? അതെ ആന്റി, ഞാൻ പറയാം. കളിയാക്കുമായിരുന്നോ എല്ലാരും കൂടി? കുടുംബക്കാരെല്ലാം ഒത്തുചേർന്ന് നാടകം കളിക്കുകയായിരുന്നു. പക്ഷെ നീ ശ്രേയ, നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? നീ പറഞ്ഞ സത്യമാണോ എന്ന്? നിന്റെ അമ്മ നിന്റെ കല്യാണ ദിവസം നീ മണ്ഡപത്തിൽ വരുന്നത് തടഞ്ഞെന്നോ? പ്ലീസ് പ്രകാശേട്ടാ, ദയവ് ചെയ്തൊന്നും പറയരുത്. അന്ന് രാജേശ്വരി വർമ്മയ്ക്ക് രോഗമായിരുന്നു. അതുകൊണ്ട് പല പ്രധാന തീരുമാനങ്ങളും എനിക്ക് എടുക്കാനായില്ല. പക്ഷെ ഇന്ന് ഇന്ന് നിങ്ങൾ ഇവരെ വിശ്വസിക്കാൻ പോവുകയാണോ? ഇതെന്താ ചെയ്തത് അനന്യ? പിന്നെ ഈ പെണ്ണ് അനന്യ, രാജേശ്വരി ചേച്ചി, ഇവൾ നിങ്ങളുടെ അനുവാദത്തോടെയല്ലേ ഇവിടെ താമസിച്ചത്? അതെ, അത് അതുല്യം നോക്കാൻ വേണ്ടിയാ. അതുല്യം നോക്കാനോ? അതുല്യം നേരെയാക്കാനോ? ഓ, അതിനർത്ഥം ഇവൾ സോഷ്യൽ വർക്കർ ആണെന്നാണോ? അല്ല, നിങ്ങളുടെ അതുല്യം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അല്ല, ഇനി അവനും നിങ്ങളുടെ മകളെ പോലെ തലയ്ക്ക് സ്ഥിരതയില്ലാതായോ? ശ്വേത, ഒന്ന് നിർത്ത്. ഇത്രയും ഉച്ചത്തിൽ നിങ്ങൾ എന്നോട് സംസാരിക്കരുത്. നിങ്ങളുടെ കാര്യം നടന്നല്ലോ, കള്ളത്തരം കാണിച്ച് എല്ലാം നേടിയെടുത്തല്ലോ, കൊള്ളാം. പക്ഷെ നിങ്ങളുണ്ടല്ലോ, എന്നെ പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തിയല്ലേ ഈ ബന്ധത്തിന് എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചത്? അതെ നീരജ്, ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച്. കാരണം ഇവരുടെ കയ്യിൽ നിന്റെയും അനന്യയുടെയും കുറെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഇവരെന്നോട് പറഞ്ഞു ഞാൻ ഈ ബന്ധത്തിന് സമ്മതിച്ചില്ലെങ്കിൽ എല്ലാ ഫോട്ടോസും ലോകം മുഴുവൻ കാണിക്കുമെന്ന്. നിങ്ങൾ ഇതൊക്കെ എന്നോട് പറഞ്ഞതല്ലേ? നീരജ്, എല്ലാ പ്രശ്നങ്ങളുടെയും കാരണക്കാരൻ നീ തന്നെയല്ലേ? ഒരുപക്ഷെ നീ അനന്യയുടെ കൂടെ അങ്ങനൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ. ഒരു മിനിറ്റ്, എനിക്കും അനന്യയ്ക്കും ഇടയിൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഇതെല്ലാം വെറും കള്ളമാണ്. അനന്യ, നീ തന്നെ പറഞ്ഞു കൊടുക്കല്ല, നീ മണ്ഡപത്തിൽ എന്ത് ചെയ്യായിരുന്നു? ഒരു മിനിറ്റ് നീരജ്.
അനന്യയോട് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് ശ്രേയയോടൊന്ന് ചോദിക്കും. വിവാഹത്തിന് മുമ്പ് അവളെ വീട്ടിൽ നിന്ന് ഓടിപ്പോയത് എന്തിനാണെന്ന്. ചോദിക്ക് ശ്രേയോട്. എന്താ? അത് സത്യമാണ് ശ്വേത. ശ്രേയ വീട്ടിൽ നിന്ന് ഓടിപ്പോയതാണ്. ശ്രേയ വീട് വിട്ടിട്ട് പോയെന്നോ? അവളി വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ പിന്നെ ഇങ്ങനെയും സംഭവിക്കാമല്ലോ. മുൻകൂട്ടി തീരുമാനിച്ച് അവളുടെ കൂട്ടുകാരിയെ മണ്ഡപത്തിലേക്ക് പറഞ്ഞയച്ചതാണെങ്കിലോ? പറയ് രാജി ചേച്ചി, ഇതൊക്കെ സത്യമാണോ എന്ന്. ഈ പറഞ്ഞതൊക്കെ കള്ളമാണ്. പക്ഷെ ആന്റി, ആരോടാണോ ചോദിച്ചത് അവര് മാത്രം ഉത്തരം പറഞ്ഞാ മതി. നീ ഓടിപ്പോകാൻ ശ്രമിച്ചു എന്നത് സത്യമാണോ ശ്രേയ? കൊള്ളാൻ രാജി ചേച്ചി, കൊള്ളാം. നിങ്ങളുടെ കാര്യം നടത്തണമായിരുന്നെങ്കിൽ ഇത്രയും വൃത്തികെട്ട വഴി തിരഞ്ഞെടുക്കണമായിരുന്നു. നേർവഴിക്ക് തന്നെ വന്നാൽ മതിയായിരുന്നല്ലോ. ഇതെല്ലാം ചെയ്തത് നീയല്ലേ? ആദ്യം നിന്റെ കണ്ണ് അതുലിന് നേരെയായിരുന്നു, പിന്നെ ഇപ്പോ നീരജിൽ. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്റെ കുടുംബം നിന്നോട് എന്ത് ദ്രോഹമാണ് ചെയ്തത്? നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ വിളിച്ചു പറയാം, പക്ഷെ ഒരു കാര്യം ഓർമ്മ വെച്ചോ അനന്യ, പറയുന്നതെല്ലാം ഞാൻ ചെയ്തിരിക്കും. മതി രാജേശ്വരി. അനന്യയുടെ കൈ വിട്ടാലും. ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ? എന്റെ മരുമകളുടെ കൈ വിടാൻ. പ്രകാശേട്ടാ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങൾ ഇതെന്തൊക്കെയാ പറയുന്നത്? ഞാൻ പറയുന്നത് സത്യമാണ്. ശ്വേത, ഇതെന്തൊരു വിവാഹമാ? ഇത് ചതിയല്ലേ? ചതിവ് നമുക്ക് തീർച്ചയായും സംഭവിക്കുമായിരുന്നു. ശ്രേയ ഇഷ്ടമില്ലാതെ നിന്നെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും സാക്ഷി നിർത്തിയാണ് നീ അനന്യയുടെ നിറകയിൽ സിന്ദൂരം അണിയിച്ചത്. അഗ്നിയെ സാക്ഷി നിർത്തി പ്രദക്ഷിണം വെച്ചു. അതുകൊണ്ട് അനന്യ ഇന്നു മുതൽ നമ്മുടെ വീട്ടിലെ മരുമകളാണ്. Oh,
അമ്മയോട് ഇത്തിരി സംസാരിക്കണം. ഒറ്റയ്ക്ക് സ്വന്തം കൈകൊണ്ട് പൊട്ടിച്ചെറിയോ. നീരജ്, എനിക്ക് അതിന് പറ്റില്ല. ഞാനാ പറയുന്നത് പൊട്ടിച്ചെറിയാനത്. പ്ലീസ് നീരജ്, എന്നെ കൊണ്ട് അതിന് സാധിക്കില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് പറ്റില്ല? ശ്രേയക്ക് പകരം നിനക്ക് മണ്ഡപത്തിൽ ഇരിക്കാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളുടെ പേരെടുത്ത് മാറ്റാൻ നിനക്ക് പറ്റുന്നില്ല? അതത്ര വലിയ കാര്യമാണ് നിനക്ക്? എന്തുകൊണ്ട് പറ്റില്ല? ഇനി ശ്രേയയും വേണ്ട, ഇനി നീരജും വേണ്ട. നിനക്ക് ഇതിൽ അടുത്തറിയാൻ കഴിയണം. റൈറ്റ്? നിനക്കിതിലെടുത്തറിയാൻ കഴിയണം. നീ എന്തിനാ ചെയ്തത് ഇതൊക്കെ? ഇത് കൊച്ചുകുട്ടികൾ ചെയ്യുന്ന വെറും പാവകളിയല്ല. നീ എന്നെ വിവാഹം കഴിച്ചിരിക്ക. കല്യാണം കഴിഞ്ഞു നമ്മുടെ. നീ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു എന്നെ. നീ ശ്രേയെ സ്നേഹിക്കുന്നില്ലല്ലോ. ശ്രേയെ നിന്നെ സ്നേഹിക്കുന്നില്ല. അതുകൊണ്ട് നീ ചതിയിലൂടെ മണ്ഡപത്തിൽ എന്നോടൊപ്പം പ്രദർശനം ചെയ്യോ? നീരജ്, അഥവാ ശ്രേയ ഓടിപ്പോയിരുന്നെങ്കിൽ എത്ര നാണക്കേടാകുമായിരുന്നു എല്ലാവർക്കും. Do you know? ഇപ്പൊ നീ സംസാരിക്കുന്നത് എത്ര ബുദ്ധിപരമായിട്ടാണെന്ന്? Are you trying to tell me? നീ എന്റെ അഭിമാനം സംരക്ഷിക്കാൻ നോക്കുകയായിരുന്നാണോ? അതാണോ നീ പറഞ്ഞു വരുന്നത്? നീരജ്, നീ ഒരുപാട് തവണ എന്നെ രക്ഷിച്ചതല്ലേ. എന്റെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് നിനക്കിത് പറയാൻ പറ്റുമോ? നീ ഇതൊക്കെ സത്യത്തിൽ എനിക്ക് വേണ്ടിയാണോ ചെയ്തത്? കള്ളം! നീ ഒരു കള്ളിയും അല്പം പോലും അഭിമാനം ഇല്ലാത്തവളുമാണ്. ഇപ്പൊ നീ പറയുന്നില്ലേ, അതും കള്ളമാണ്. ഞാൻ എന്താണെന്ന് നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ല നീരജ്. ഞാൻ നിന്റെ ജീവിതത്തിൽ നിന്ന് ദൂരേക്ക് പോയിക്കോളാം. നിനക്ക് എന്റെ വിഴുപ്പ് ചുമക്കേണ്ടി വരില്ല. ഐ പ്രോമിസ്. യു നോ വാട്ട് ആനന്യ, ഞാൻ നിന്നെ ഇതുവരെ ഒട്ടും വിശ്വസിച്ചിട്ടില്ല. അറിയോ എന്തുകൊണ്ടാണെന്ന്? കാരണം നീ വിശ്വാസം അർഹിക്കുന്നില്ല. I was right. ഞാൻ നിന്നിൽ ചെറിയൊരു വിശ്വാസം അർപ്പിച്ചപ്പോ തന്നെ ഉണ്ടല്ലോ അനന്യ, നീ എന്റെ ജീവിതത്തിൽ എന്നോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ചതിയാണ് ചെയ്തിരിക്കുന്നത്. ആ പെണ്ണ് എന്റെ വീട്ടിലെ മരുമകൾ ആകില്ല. ആദ്യം ഇവരെല്ലാവരും കൂടി പറ്റിച്ചു, ഇപ്പൊ പ്രകാശേട്ടൻ എന്നെ പറ്റിക്കാൻ നോക്കുകയാണോ? പക്ഷേ ഇല്ല, വരൂ, നമുക്ക് വിടുന്നു പോവാം. ഇതൊക്കെ തന്നെ ധാരാളം വരാൻ. അവനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയല്ലേ ആന്റി ഇതൊക്കെ ചെയ്തത്? ആന്റിക്കറിയോ ആന്റി ചെയ്തത് എത്രമാത്രം വലിയ തെറ്റാണെന്ന്? നീ എന്താ പറഞ്ഞു വരുന്നത് നീരജ്? എനിക്ക് നന്നായി അറിയാം നീ ഒരിക്കലും അവനെ അറസ്റ്റ് ചെയ്യില്ല. പിന്നെ ആന്റി ഇതൊക്കെ എന്തിനാ ചെയ്തത്? നിനക്ക് വേണ്ടിയാ ഞാനത് ചെയ്തത്. ചിലപ്പോ നീ ഇത് അക്സെപ്റ്റ് ചെയ്യില്ലായിരിക്കും, പക്ഷെ നിന്റെ മനസ്സ് അവനെ ആഗ്രഹിക്കുന്നുണ്ട്. അവനെ രക്ഷിക്കേണ്ടത് നീ നിന്റെ കടമയെ കരുതുന്നു. അതിലെല്ലാം ഉപരി നീ അവനെ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പൊ നീ അത് സമ്മതിച്ചു തരില്ല, പക്ഷെ ഭാവിയിൽ നീ ആ സ്നേഹം തിരിച്ചറിയാൻ ഇടയായാൽ അപ്പൊ നീ എന്നെ ഓർക്കും. എനിക്കങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാവില്ല. ആന്റി പറയുന്ന ഒരു കാര്യങ്ങളും എന്നെ സ്വാധീനിക്കുന്നുമില്ല. ഇനി അഥവാ സൂത്രം പ്രയോഗിച്ച് അവനെ എന്റെ തലയിൽ കെട്ടിവെച്ചു എന്ന് ആന്റി ഏതെങ്കിലും തരത്തിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആന്റിക്ക് തെറ്റി. ലെറ്റ് മീ ടെൽ യു, ഈ വിവാഹം ഫേക്കാ. ആ പൂജാരിയെ ഞാൻ വിലക്കെടുത്തതാ. ആഹാ, കൊള്ളാലോ. നമ്മൾ രണ്ടുപേരുടെയും ടേസ്റ്റ് ഒരുപോലെയാണല്ലോ. ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ രണ്ടുപേരും അവനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഇപ്പൊ തന്നെ നമ്മൾ രണ്ടുപേരും ഒരേ പൂജാരിയെ തന്നെയാ വിലക്കെടുത്തത്. നൗ ലെറ്റ് മീ ടെൽ യു, ഈ വിവാഹം ഉണ്ടല്ലോ എല്ലാ ചിട്ടവട്ടങ്ങളോടും കൂടി തന്നെ നടന്നത്. സംശയം ഉണ്ടെങ്കിൽ നിനക്ക് പൂജാരിയോട് തന്നെ ചോദിക്കാമല്ലോ. ഈ വിവാഹത്തിന്റെ ചടങ്ങുകളിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചല്ലോ. ചടങ്ങ് കഴിയുമ്പോൾ താങ്കൾ നേരെ ജയിലിലേക്കാവും പോകുന്നത്. അതുകൊണ്ട് ചടങ്ങുകൾ ഭംഗിയായി നടക്കണം. തിരുമേനിയും ദക്ഷിണ സ്വീകരിച്ചാലും വാങ്ങൂന്നേ. പിന്നെ എല്ലാവിധ ഐശ്വര്യങ്ങളോടും കൂടി വിവാഹം പൂർണ്ണമാക്കും. ചതിയപ്പോ നീയും ചെയ്തു നീരജ്.
പൂജാരിയെ മാറ്റുന്നതിൽ കുഴപ്പമുണ്ടെങ്കിൽ പിന്നെ വധുവിനെ മാറ്റിയാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ നിനക്ക് ശ്രേയോടുള്ളത് സത്യസന്ധമായ സ്നേഹമാണ്. അവനി നിന്റെ ഭാര്യയാണ് നീരജ്. ഇപ്പോ അവനിയുടെ ഉത്തരവാദിത്വം നിനക്കാണ്. പിന്നെ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചോളാം, അദ്ദേഹം നിനക്ക് ആ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള ശക്തി തന്നോളൂ. നീ ഒരിക്കലും ആ സ്ഥാനത്തിന് അർഹയല്ല. സ്വന്തം ലക്ഷ്യം പൂർത്തിയാക്കാൻ നീ അത്രയും തരം താഴോ? എന്റെ കുഞ്ഞിനെ നീ ബലിയാടാക്കിയില്ലേ? ഒരക്ഷരം മിണ്ടിപ്പോവരുത്, മനസ്സിലായോ? എല്ലാവരും ചേർന്ന് സഹായിച്ചിരിക്കുന്നു. നിങ്ങളെല്ലാവരും എല്ലാവരും കൂടി ചെയ്തതാണ്. സ്വന്തം അമ്മയ്ക്ക് ഉപയോഗം ഇല്ലെങ്കിൽ പിന്നെ നിനക്കൊന്ന് ജീവിക്കാൻ അർഹതയില്ല. ഇവിടെ എനിക്ക് സ്വന്തമെന്ന് പറയാനുള്ളത് അതിൽ മാത്രമാണ്. അതെ, അതിൽ മാത്രം. അവന്റെ സന്തോഷത്തിന് വേണ്ടി എനിക്ക് ആരെങ്കിലും ബലി നൽകേണ്ടി വന്നാലും അതും ഞാൻ ചെയ്യും. മനസ്സിലായോ? നശിച്ച വർഗങ്ങളെ, നീന, അലി എന്തൊക്കെയായി പറയുന്നേ? അലി എന്തായി പറയുന്നേന്ന് നീ നിർബന്ധിച്ചിട്ടാണോ അവന് മണ്ഡപത്തിലേക്ക് കയറിയത്? നീയാണോ ശ്രേയെ മുറിയിൽ കെട്ടിയിട്ടത്? പറയ, സത്യമാണോ ഇതൊക്കെ? എനിക്ക് ശരിയാണെന്ന് തോന്നിയതാ ഞാൻ ചെയ്തത്. രാജേശ്വരി വർമ്മ അമ്മനെയും കൊണ്ട് നാട് വിടുവായിരുന്നു. അത് തടയാനായി ഞങ്ങളുടെ കയ്യില് ഈ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ഇത്രേ ആഗ്രഹിച്ചുള്ളൂ ഞങ്ങളുടെ അമ്മ ഞങ്ങളിൽ നിന്നും വിട്ടു പോകരുതെന്ന്. നിർത്തുന്നുണ്ടോ നിന്റെ തോന്നിയാസം പറച്ചിൽ? ദുഷ്ടയാ നീ. തെറ്റെനിക്കാ പറ്റിയത് നീന. കാരണം ഞാനാണല്ലോ നിനക്ക് അവനിയുടെ അമ്മയുടെ സ്ഥാനം തന്നെ. എന്റെ ആയിഷയുടെ സ്ഥാനം എവിടെ? നീ എവിടെ? നീ ഒരിക്കലും ആ സ്ഥാനത്തിന് അർഹയല്ല. സ്വന്തം ലക്ഷ്യം പൂർത്തിയാക്കാൻ നീ ഇത്രയും തരം താഴോ? എന്റെ കുഞ്ഞിനെ നീ ബലിയാടാക്കിയില്ലേ? അതെന്തുകൊണ്ടാണെന്നറിയോ? കാരണം നീ അവളുടെ സ്വന്തം അമ്മയല്ല. അമ്മമ്മ ഇത് എന്തൊക്കെയാ പറയുന്നത്? സത്യം പറയുന്ന നീന. നീ പ്രസവിച്ച കുഞ്ഞായിരുന്നു അവളെങ്കിൽ നിനക്ക് വേദനിക്കുമായിരുന്നു. ഇങ്ങനെയൊന്നും പ്രവർത്തിക്കില്ലായിരുന്നു നീ അവളോട്. രാജേശ്വരിയെ തടയണമായിരുന്നെങ്കിൽ മറ്റെന്തെങ്കിലും വഴി നോക്കമായിരുന്നില്ലേ നീന നിനക്ക്? എന്റെ നിരപരാധിയായ കുഞ്ഞിനെ ബലി കൊടുക്കണമായിരുന്നോ നിനക്ക്? മതി, ഇനി വേണ്ട. ഇത്രയും വർഷങ്ങൾ നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ അവനിയെ സംരക്ഷിച്ചും ശുശ്രൂഷിച്ചും കൂടെ നിന്നപ്പോ അപ്പൊ നിങ്ങൾ എവിടെയായിരുന്നു? എന്റെ മോളെ ഒരു പൂവിനെ പോലെയാ ഞാൻ പരിപാലിച്ചത്. എന്നിട്ട് പറയുന്നു എനിക്ക് അവളുടെ അമ്മയാവാനുള്ള യോഗ്യത ഇല്ലാന്ന്. അതെ നീന, ഞാൻ അത് തന്നെ പറയുന്നേ. അവളുടെ അമ്മയാകാനുള്ള യോഗ്യത നിനക്കൊരിക്കലും കിട്ടില്ല. പൂവിനെ പോലല്ലേ നീ അവളെ പരിപാലിച്ചത്? എന്നിട്ട് ഇപ്പൊ ആ പൂവിനെ നീ കാലിനടിയിലിട്ട് ചവിട്ടി അരച്ചില്ലേ? എന്തിനാ നീ ആ പാവത്തിനോട് അങ്ങനെ ചെയ്തേ? എന്തിനു മണ്ഡപത്തിൽ കയറ്റി വിവാഹം കഴിപ്പിച്ചു? ആ പാവം പെൺകുട്ടി ഈ വിവാഹം കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുവോ? ഞാൻ അവളുടെ അമ്മയാണ്. എനിക്കറിയാം എന്റെ മകളുടെ സന്തോഷം എന്തിലാണെന്ന്.
രാജേശ്വരി വർമ്മയ്ക്ക് അമ്മനെ കൊണ്ടുപോകാൻ സാധിച്ചില്ലെങ്കിൽ അതിലാണ് അവനിയുടെ സന്തോഷം. കള്ളമായത്, വഴി പിഴച്ചു പോയ സ്ത്രീയാണ് നീ നീന. വഴി പിഴച്ച സ്ത്രീ, ആ പാവം പെൺകുട്ടിയെ നീ ചതിക്കുകയായിരുന്നില്ലേ? എന്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ നീ ആരാ? അമ്മയാണ് ഞാൻ അവളുടെ, അവളുടെ അമ്മയാണ് ഞാൻ. അവളുടെ ജീവിതത്തിൽ എന്ത് തീരുമാനം എടുക്കാനുള്ള അധികാരവും എനിക്ക് മാത്രമാണുള്ളത്. എനിക്ക് മാത്രം, നിങ്ങൾക്ക് പോലുമില്ല. പ്ലീസ് അമ്മ, ഇനിയെങ്കിലും നീ എന്റെ അടുത്തേക്ക് തിരികെ വരും. ഞാൻ എല്ലാം അടിയറ വച്ചിരിക്കാം നിനക്ക് വേണ്ടി. എന്റെ അഭിമാനം, എന്റെ സെൽഫ് റെസ്പെക്ട്, എല്ലാം എല്ലാം. നീ ഈ വിവാഹം ചെയ്തേ മതിയാകൂ. പ്ലീസ് അമ്മ, ഇനിയെങ്കിലും നീ എന്റെ അടുത്തേക്ക് തിരികെ വരൂ. ഞാൻ എല്ലാം അടിയറ വച്ചിരിക്കാം നിനക്ക് വേണ്ടി. എന്റെ അഭിമാനം, എന്റെ സെൽഫ് റെസ്പെക്ട്, എല്ലാം എല്ലാം. പ്ലീസ് അമ്മ, നീ എന്റെ അടുത്തേക്ക് തിരിച്ചു വാ. തകർന്നു പോയി ഞാൻ. ഇത് പിടിക്കുക. ഇന്ന് സംഭവിച്ചതിനെല്ലാം ഇത് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല. ഇന്ന് നിന്നെ പ്രശ്നത്തിലാക്കിയത് ഞാനാണ്. ഞാൻ തന്നെ അതിൽ നിന്ന് നിന്നെ മോചിപ്പിക്കാം. ട്രസ്റ്റ് മീ നീരജ്, ഞാൻ ഈ വിവാഹം ഒഴിഞ്ഞോളാം.